നട്ടാകുരുക്കാത്ത നുണക്കഥകൾ എഴുതി പടച്ചുവിടാൻ മനോരമയെ പോലൊരു മാധ്യമം വേറെ ഇല്ല. മാസപ്പടി വിവാദവും പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പും എന്തിനധികം പറയുന്നു. സോള ലൈംഗിക പീഡന ഗൂഢാലോചനയും ഇല്ലാത്ത മന്ത്രിസഭാ പുനർസംഘടനയും സിപിഐഎമ്മിനെതിരെ പ്രയോഗിക്കാമെന്ന വ്യാമോഹം പൊളിഞ്ഞതോടെ ഇപ്പോൾ നിപ്പ പ്രതിരോധം പാളി എന്ന നുണക്കഥയുമായി എത്തിയിരിക്കുകയാണ് മനോരമ. സിബിഐ റിപ്പോർട്ട് വെച്ച് സോളാറിനു മുന്നിൽ സിപിഐഎം എന്ന ലീഡും എഡിറ്റോറിയലും നിയമസഭാ പ്രസംഗങ്ങളും അടക്കം 30 വാർത്തകളാണ് മനോരമ ഒറ്റ ദിവസം കൊണ്ട് കൊടുത്തത്. ഗൂഢാലോചനയ്ക്ക് പിന്നിൽ സിപിഐഎം ആണെന്ന് സ്ഥാപിക്കാനായിരുന്നു അവരുടെ ശ്രമം. എന്നാൽ യുഡിഎഫ് ആവശ്യപ്പെട്ടാൽ അന്വേഷണത്തിന് തടസ്സമില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയതോടെ അങ്കലാപ്പ് കോൺഗ്രസിലും ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിലുമായി. വീണ്ടും ലൈംഗിക പീഡന കഥകളിൽ കോൺഗ്രസ് നേതാക്കൾ നിറയുമെന്നും ഗൂഢാലോചനയുടെ അടിവേരുകൾ മുൻ ആഭ്യന്തരമന്ത്രിക്കെതിരെ എത്തുമെന്നും മനസ്സിലായി. ഉമ്മൻചാണ്ടിയുടെ കുടുംബം തുടരന്വേഷണം വേണ്ടെന്ന് വ്യക്തമാക്കിയിരുന്നു. എൽ ഡി എഫിനെതിരെ വലിയ സന്നാഹവുമായി പുറപ്പെട്ട മനോരമയ്ക്ക് സോളാറിൽ സഡൻ ബ്രേക്ക് ഇടേണ്ടി വന്നു. അങ്ങനെയാണ് മന്ത്രിസഭാ പുനർസംഘടനയിലേക്കും എന്ന വ്യാജ വാർത്തയിലേക്കും നിപ്പ പ്രതിരോധം പാളി എന്ന നുണക്കഥയിലേക്കും എത്തുന്നത്. യു ഡി എഫ് നേതാക്കളടക്കം ഈ ആക്ഷേപം ഏറ്റുപറയാൻ തയ്യാറാകില്ല. അത്ര കൃത്യതയോടെയുള്ള പ്രതിരോധമാണ് സർക്കാർ ഇടപെട്ട് നടത്തിയത്. ഇപ്പോൾ ആശ്വാസ വാർത്തകൾ വരുന്നതും അതിന്റെ ഫലമാണ്. മറ്റു മാധ്യമങ്ങളെ വാർത്തകൾ അത് തെളിയിക്കുന്നുമുണ്ട്. മന്ത്രിമാരായ വീണ ജോർജും മുഹമ്മദ് റിയാസും ജില്ലയിൽ ക്യാമ്പ് ചെയ്താണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. നിപ്പയിൽ തങ്ങൾക്ക് രാഷ്ട്രീയമില്ലെന്ന പ്രതിഷേധ നിലപാട് പോലും മനോരമ വകവെച്ചില്ല. കരുതൽ നടപടികളെ കേന്ദ്ര പ്രതിനിധി സംഘവും ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും യോഗവും പിന്തുണച്ചിരുന്നു. എന്നാൽ പട്ടികയിൽ ഇല്ലാത്ത ഒരാൾക്ക് നിപ്പ സ്ഥിരീകരിച്ചത് പാളിയെന്ന് സ്ഥാപിക്കാനാണ് മനോരമ ഇപ്പോൾ ശ്രമിക്കുന്നത്. ആദ്യം മരിച്ച മുഹമ്മദ് ചികിത്സയിലിരിക്കെ മറ്റൊരാൾക്കൊപ്പം കൂട്ടിരിപ്പുകാരനായി എത്തിയതായാണ് ആറാമതായി രോഗബാധിതനായ ചെറുവണ്ണൂർ സ്വദേശി. രോഗികളുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും സമ്പർക്ക പട്ടിക കണ്ടെത്താൻ താരതമ്യേന എളുപ്പമാണ്. ഒട്ടേറെ കൂട്ടിരിപ്പുകാർ ഉണ്ടാകുമെന്നതിനാൽ അവരെ കണ്ടെത്തൽ സങ്കീർണമാണ്. നിപ്പ സ്ഥിരീകരിച്ചതിന്റെ പിറ്റേന്ന് രാത്രി തന്നെ മുഹമ്മദ് അലിയുടെ റൂട്ട് മാപ്പ് പുറത്തുവിട്ടിരുന്നു. ഓഗസ്റ്റ് 29 പുലർച്ചെ 2:30 മുതൽ 4:15 വരെ ഇക്ര ആശുപത്രിയിൽ എമർജൻസി വിഭാഗത്തിലും 4:15 IICUയിലും രോഗി ഉണ്ടായിരുന്നുവെന്ന് പറയുന്നുണ്ട്. ഈ സമയങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്നവർ കൺട്രോൾ റൂമുമായി ബന്ധപ്പെടാൻ നിർദ്ദേശിച്ചിരുന്നു. കൺട്രോൾ റൂമിൽ 80 രോഗികൾ പ്രവർത്തിക്കാൻ രാപ്പകൽ അധ്വാനിച്ചാണ് 1000-ൽ പേരുടെ സമ്പർക്ക പട്ടിക ഉണ്ടാക്കിയത്. നിപ്പ സ്ഥിരീകരിച്ച ശേഷം റിപ്പോർട്ട് ചെയ്ത 2 കേസിൽ 1 സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടയാളാണ്. മരിച്ച ആദ്യ രോഗിക്ക് നിപ്പ സ്ഥിരീകരിക്കാനുമായി. പട്ടിക തയ്യാറാക്കാൻ പോലീസിന് വിവരം കൈമാറിയില്ലെന്ന നുണയും വാർത്തയിലുണ്ട്. വ്യാഴം മുതൽ കൺട്രോൾ റൂമിൽ SI റാങ്കിലുള്ള ഉദ്യോഗസ്ഥനുമുണ്ട്. പ്രോട്ടോകോൾ പ്രകാരം നടത്തിയ സാമ്പിൾ പരിശോധനയെയും വാർത്ത സംശയം നിഴലിക്കുന്നു. സ്രവം സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ കോളേജ് മൈക്രോബയോളജി ലാബിൽ എത്തിക്കണമെന്ന് ചട്ടമില്ല. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥന്റെ അപേക്ഷ മതി. കൺട്രോൾ സെല്ലിലെ ചുമതലയുള്ളയാൾ കൃത്യമായി നടപടി എടുത്തതിനാലാണ് കാലതാമസമില്ലാതെ ഫലം കിട്ടിയത്. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും ദേശീയ ആരോഗ്യ ദൗത്യ ഉദ്യോഗസ്ഥരും തമ്മിൽ ഭിന്നതയുണ്ടെന്ന പ്രചരണത്തിനെതിരെയും ഡോക്ടർമാരുടെ സംഘം രംഗത്തെത്തിയിരുന്നു.